മനേ, ഞാൻ എത്ര നേരമായി എല്ലാവരെയും ഫോൺ വിളിക്കുന്നറിയോ? ആരെങ്കിലും ഒന്ന് ഫോൺ എടുക്കണ്ടേ? ആ നീ പിടിച്ചു മനുഷ്യൻ, ചത്തില്ലെന്നേ ഉള്ളു. എന്തായി മനെ, ജാമ്യം കിട്ടിയോ? ജാമ്യം കിട്ടി. ഇപ്പോഴാ സമാധാനമായത്. എന്നിട്ട് അവരെവിടെ പോയി? അമരാവതിയിലെത്തിയോ? അല്ലെങ്കിൽ വേണ്ട, ഞാനൊന്ന് വിളിച്ചോണം. അച്ഛൻ ഇനി വിളിക്കണ്ട, എന്തായാലും ജാമ്യം കിട്ടിയല്ലോ. അല്ല, എന്ത് തെളിവ എ സി പിക്ക് എന്റെ മോൾക്കെതിരെ കിട്ടിയത്? പോലീസിന് തെളിവ് കിട്ടാനാണോ പ്രയാസം? ഇല്ലാത്ത തെളിവ് വേണമെങ്കിൽ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കും. അങ്ങനെ ഉണ്ടെന്ന തെളിവുകളും സാക്ഷികളുമാണ് കോടതിയിൽ വരുമ്പോ ചീട്ട് കൊട്ടാരം പോലെ പലപ്പോഴും തകർന്നു വീഴുന്നത്. ഇനിയും ആ പോലീസുകാരി ജ്യോതിയുടെ പിന്നാലെ വരുവോ ജയപ്രകാശേ? ചേച്ചിയെ റിമാൻഡ് ചെയ്യാൻ തന്നെയായിരുന്നു അവരുടെ തീരുമാനം. സമയത്തിന് ചില ഇടപെടലുകൾ നടത്തിയതുകൊണ്ടാ ഇന്ന് ജാമ്യം കിട്ടിയത്. പക്ഷേ ഒരു കാര്യത്തില് പോലീസ് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്ത് കാര്യം? ജ്യോതി മോളാണ് അവനെ കൊന്നെന്നാണോ? അല്ല. പിന്നെ പറയാം. നിന്റെ ഭർത്താവിനെ തീർക്കാൻ പറയട്ടെ. വേണ്ട വേണ്ട, എന്റെ ഏട്ടനൊന്നും ചെയ്യരുത്. അയ്യോ, പേടിച്ചു പേടിച്ചു ജ്യോതിമ പേടിച്ചു. പക്ഷേ ഇന്ന് പേടിക്കണ്ട, ഇന്ന് ഞാൻ കൊല്ലില്ല. ഇതേ ഒരു ട്രയല. നിനക്ക് ഞാൻ ഒരവസരം കൂടി തരാം, രണ്ടോ മൂന്നോ ദിവസം. അതിനകം നീ അമരാവതിയിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അതല്ലെങ്കിൽ അമരാവതിയുടെ മുറ്റത്ത് നിന്റെ ടീക്കയുടെ ചീതയൊരുക്കും ഞാൻ. ജ്യോതിമാ, ആലോചിക്ക്, ആലോചിച്ച് എനിക്കൊരു മറുപടി താ. ഞാൻ ഇനിയും വിളിക്കാം. ഓക്കെ, ബൈ ജ്യോതിമാ. ഹലോ ഹലോ, ഹലോ. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? കോപപ്പെടാതെ ജ്യോതിമാ, നിന്റെ ഭർത്താവിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു, നിന്റെ അച്ഛന്റെ കാര്യം. അച്ഛൻ? അച്ഛൻ എന്താ, അച്ഛൻ എന്താ പറ്റിയേ? ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല ജ്യോതിമാ, പക്ഷെ ഇപ്പൊ നീ ഒന്ന് വിളിച്ചു നോക്ക്. നിന്റെ അച്ഛന്റെ അടുത്ത് ആയുധങ്ങളുമായി എന്റെ രണ്ടുപേരുണ്ട്. ചോദിച്ച നിന്റെ അച്ഛൻ അവര് കൃഷി ഓഫീസിൽ നിന്ന് വന്നവരെന്നേ പറയൂ. പക്ഷേ ഞാൻ അവരെ നിന്റെ അച്ഛനെ കൊല്ലാൻ വിട്ടതാണ് ജ്യോതിമാ. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണോന്ന് നീ ഒന്ന് അന്വേഷിച്ചു നോക്ക് ജ്യോതിമാ. വിളിക്ക് ജ്യോതിമാ, അച്ഛനെ വിളിക്ക്. ഒരു മിനിറ്റ്. ആ ഓക്കെ. മോളെ, അച്ഛൻ ഇപ്പൊ എവിടെ ഉള്ളേ? എന്താ മോളെ, ഞാൻ വീട്ടിലുണ്ട്. അച്ഛന്റെ കൂടെ ആരാ ഉള്ളത് മോളെ? മോളെന്താ വെച്ചത്? കൂടെ ഉള്ളോ? അത് കൃഷി ഓഫീസിൽ നിന്ന് വന്നവരാ. ഈ തെങ്ങിന്റെ മണ്ടജീലിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ വന്നതാ. അച്ഛാ, അവര് വേഗം പറഞ്ഞു വിടാൻ നോക്കിയേ.
എന്താ പ്രശ്നം? അച്ഛനിപ്പ അതൊന്നും അറിയണ്ട, എന്നോടൊന്നും ചോദിക്കുകയും വേണ്ട. എത്രയും വേഗം അവരവിടെ നിറക്കിവിട്. ആ കൃഷി ഓഫീസറുമായിട്ട് ഒരു സഹായം നമുക്ക് വേണ്ട. അച്ഛൻ ഒന്ന് എന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞു വിട്. ജ്യോതിമാ, ഇപ്പൊ എങ്ങനെ ഉണ്ട് ജ്യോതിമാ? അവരുടെ കയ്യിലും ആയുധങ്ങളുണ്ട്. ഞാൻ ഒരു വാക്ക് പറഞ്ഞാ മതി, അവര് നിന്റെ അച്ഛനെ കൊല്ലും. ഓരോരുത്തരെയായി ഞാൻ കൊല്ലും. ജ്യോതിമാ, ജ്യോതിമാ, ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഡികെയും മരിക്കും, നിന്റെ അച്ഛനും മരിക്കും, അമരാവതിയിലെ നിങ്ങളുടെ അമ്മയും മരിക്കും, എല്ലാവരും മരിക്കും. ഞാൻ കൊല്ലും. ഞാൻ ഇനിയും വിളിക്കും. അപ്പം മറുപടി പറഞ്ഞാ മതി. വെക്കടേ. ഇപ്പോ അവള് ശരിക്കും പേടിച്ചു. ഇനിയും പേടിക്കും. ഞാൻ പേടിപ്പിക്കും. ഞാനിപ്പോ ഇച്ചായനെ കണ്ടിട്ടാ വരുന്നേ. റിമാൻഡ് ചെയ്യാൻ നല്ല പ്രഷർ ഉണ്ടായിരുന്നാ അദ്ദേഹം പറഞ്ഞത്. ജുഡീഷ്യറിയെ പോലും പ്രഷർ എടുത്തി സ്വാധീനിച്ച് ജ്യോതിയെ ജയിലിലാക്കാൻ ശ്രമിച്ചത് ആരായിരിക്കും? പി കെ, നമ്മൾ കരുതുന്ന പോലെ അല്ല പലപ്പോഴും കാര്യങ്ങൾ. ആ എം പി വിഘ്നേഷ് ഇവിടെ വന്നതായി എനിക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ജയപ്രകാശ്, ആ എ സി പി അന്ന മേരി ജോൺ ബാംഗ്ലൂർ ബേസ്ഡ് ആയ ഒരാളാണ്. അവരുടെ ഫാദർ കർണാടക പോലീസിൽ എസ് പി ആയിരുന്നു. ഈ അടുത്ത റിട്ടയർ ചെയ്ത്. അങ്ങനെ നോക്കുമ്പോ അവര് തമ്മില് ഒരു കണക്ഷന് സാധ്യതയുണ്ട്. ആ എ സി പി ഒരു മുൻവിധിയോടെ തന്നെയാ പെരുമാറിയത്. ജ്യോതിയെ കസ്റ്റഡി കിട്ടണമെന്ന് അവർക്ക് വാശിയുണ്ടായിരുന്നത് പോലെ എനിക്ക് തോന്നി. കമ്മീഷണർ പറഞ്ഞതുകൊണ്ട് ചോദ്യം ചെയ്ത് വിട്ടയക്കുമെന്ന് ഞാനും കരുതി. പക്ഷെ ആ പോലീസുകാരൻ സൂചന തന്നപ്പോഴാണ് എനിക്ക് അപകടത്തിന്റെ വലിപ്പം മനസ്സിലായത്. സാറേ, സംഗതി കുഴപ്പമാ, റിമാൻഡ് ചെയ്യാനുള്ള പരിപാടിയാണെന്നാ തോന്നേ. അതിനിന്ന് സൺഡേ അല്ലേ, കോടതിയിലല്ലോ. സാറേ, ഇവിടെ എ സി പിക്ക് മറ്റെന്തോ പ്ലാനുണ്ട്. ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കാനാണെന്നാ തോന്നുന്നേ. ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടും ജാമ്യത്തിൽ വിടാൻ അവർ തയ്യാറായില്ല. അപ്പോഴാ ഞാൻ ഡേവിസിനെ വിളിച്ചത്. എന്റെ ഒഫീഷ്യൽ ലൈഫിൽ ഏട്ടനോടൊരു സഹായം ചോദിക്കുന്നത് ഇതാദ്യമാണ്. തനിക്കറിയാലോ, നിയമത്തിന്റെ തലനാരിയുടെ കീഴിൽ നോക്കുന്ന ആളാ. ഒരു പ്രഷറിനും അദ്ദേഹം വഴങ്ങില്ല. മുകളിൽ നിന്ന് ജ്യോതിയെ റിമാൻഡ് ചെയ്യണമെന്ന് ആരോ വിളിച്ചു പറഞ്ഞപ്പോഴാ കേസിന്റെ ജെനുവിനിറ്റിയെ കുറിച്ച് സംശയം തോന്നിയെന്നാ ഏട്ടൻ പറയുന്നത്. പക്ഷേ എന്നെ കണ്ടിട്ടും പുള്ളി പരിചയഭാവം പോലും നടിച്ചില്ല. അവിടെ വെച്ച് പരിചയഭാവം കാണിച്ച ആ എ സി പിക്ക് സംശയം തോന്നില്ലേ? ആ, എന്തായാലും തന്റെ ഇച്ഛായനോടൊരു താങ്ക്സ് പറഞ്ഞേക്കണം. അയ്യോ, ഞാനില്ലേ, ജഡ്ജി എന്നെ കടിച്ചു കീറികളെ. ഒന്നും ഉണ്ടായിട്ടല്ല, ഞാൻ ഇടയ്ക്ക് ആ വഴി ചെല്ലാത്തതിന്റെ പണക്കമാണ്. ഒരു കാര്യം ഉറപ്പാടിക്കെ, ജ്യോതിയെ കസ്റ്റഡി കിട്ടാൻ തന്നെയാ എ സി പി നോക്കിയത്. അതെ, ഈശ്വരാധീനം കൊണ്ടാ രക്ഷപ്പെട്ടത്. കസ്റ്റഡിയിലെ ചോദ്യം ചെയ്യലും പോലീസിന്റെ മൂന്നാം മുറയും ഹരാസ്മെന്റും ഒക്കെ അവളെ തകർത്തേനെ. അത് തന്നെയായിരിക്കും ശത്രുക്കൾ ഉദ്ദേശിച്ചത്. ഡി കെ വേദനിപ്പിക്കണമെങ്കിൽ ഡി കെക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കണം. ഡി കെ, ഇതൊരു തുടക്കം മാത്രമാണെന്ന് കരുതിയാൽ മതി. നാളെ ഇതിനേക്കാൾ വലിയ സംഭവങ്ങളുണ്ടാവും. എല്ലാവരോടും ഒന്ന് സൂക്ഷിക്കാൻ പറയണം. അവിനാശിന്റെ മരണം മറിയാക്കി അവര് നമ്മുടെ ഫാമിലിയെ വേട്ടയാടും. നിയമപരമായി അവരെന്ത് തന്നെ ചെയ്താലും ഞാൻ അവരുമായി സഹകരിക്കും. അതെല്ലാം മനഃപൂർവ്വം എന്നെയും കുടുംബത്തെയും ദ്രോഹിക്കാൻ അവരിറങ്ങി പുറപ്പെട്ടാൽ
പിന്നെ എനിക്ക് പ്രതികരിക്കേണ്ടി വരും. എന്തായാലും എ സി പി അന്ന മേരി ജോണും എം പി വിഘ്നേഷും തമ്മിലുള്ള ബന്ധം ഒന്ന് അന്വേഷിക്കണം. എം പി വിഘ്നേഷിന് ഡി കെയോട് വിരോധം തീർക്കാനുള്ള ഉപകരണമാണോ എ സി പി എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ വല്ലതാണെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഏട്ടൻ ചെയ്യുന്നതാ ഇതൊക്കെ. പക്ഷേ എന്റെ മനസ്സ് കത്തുന്നതിന്റെ യഥാർത്ഥ കാരണം ഏട്ടനോട് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അത് ഭയപ്പെടാനൊന്നുമില്ല, പക്ഷേ മറ്റൊരു വിധത്തിൽ പറഞ്ഞ ഒരു ഭീഷണി തന്നെയാണ്. അയാള് ഇവിടെ എത്തിയിട്ടുണ്ടെന്നാ ജയപ്രകാശ് പറഞ്ഞത്. ആ വിഘ്നേഷ്, എന്നെ തട്ടിക്കൊണ്ടു പോയത് ഏട്ടൻ അറിഞ്ഞോ? ഏട്ടനോട് സത്യം പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, അത് കുഴപ്പം. താനെന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഹലോ, നമുക്കൊരു ചെറിയ യാത്ര പോയാലോ? ഈ ടെൻഷനിൽ നിന്ന് തനിക്കൊരു മാറ്റം വേണം. വേണമെങ്കിൽ പ്രിയയും ജയപ്രകാശിനെയും കൂട്ടാം. ഇതുവരെ അവർക്ക് നമ്മളൊരു ട്രീറ്റ് കൊടുത്തില്ലല്ലോ. ഇപ്പൊ അതൊന്നും വേണ്ട കേട്ടോ, എനിക്കൊന്നിനും ഒരു മൂഡില്ലാത്തോണ്ട്. ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. ചെല്ല, പോയിട്ട് വാ. വിഷമിച്ചിട്ട് എന്താ കാര്യം? അവൾ ഒരിക്കലും ഇത് ചെയ്തില്ല. പിന്നാരാ, നിങ്ങളാണോ അത് ചെയ്തത്? ആ, നിങ്ങളുടെ ഉള്ളിലും അവനെ കൊല്ലാനുള്ള വിരോധം ഉണ്ടല്ലോ എന്ന് കരുതി നിങ്ങളാണത് ചെയ്തതെന്ന് ആരെങ്കിലും പറഞ്ഞ അത് സത്യമാവുന്നത് എങ്ങനെയാ? ആ, അതുപോലെ തന്നെയാ ഞങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യം. വെറുതെ സംശയിക്കാന്നല്ലാതെ ഒരു കാര്യവുമില്ല. ആ, ഇതിനിടയ്ക്ക് അവനെങ്ങനെയോ ചത്തു. കേസും കോടതിയൊന്നും അവളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അതിനുള്ള ആത്മബലമൊന്നും ആ സാധുവിനില്ല. അവളൊരു പാവ. പിന്നാരാ, ഞാനാണോ ഭയങ്കര സുധേട്ടാ? ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നപ്പോ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു, കൊച്ചെ അവൻ ഭാര്യ വാഴാത്തവനാ, ജീവൻ വേണമെങ്കിൽ അവനെ കളഞ്ഞിട്ട് രക്ഷപ്പെട്ടോന്ന്. ദേ, എന്നിട്ട് ഞാൻ പോയോ? ഞാൻ കണ്ടതേ നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പെൺകുഞ്ഞിനെ കൂടിയാ. അന്നു മുതൽ സ്വന്തം മോളായിട്ട് തന്നെയാ ഞാൻ അവളെ വളർത്തി വലുതാക്കിയത്. പിന്നെ നമുക്കൊരു മോളുണ്ടായി, രണ്ടുപേരെയും ഒന്നായി കണ്ട് തന്നെയാ ഞാൻ വളർത്തിയത്. അങ്ങനെ ഇപ്പോ അവളെ ജയിലിലാക്കാൻ ഞാൻ സമ്മതിക്കൂ? ജ്യോതി, ഉള്ളസ് വെള്ളം. താണെന്താ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നത്? ഒന്നുമില്ല.
എനിക്ക് വല്ലാത്തൊരു ക്ഷീണം പോലെ. അങ്ങോട്ട് തിരിഞ്ഞിടുന്ന ക്ഷീണം മാറൂ. ഇടൂ, എനിക്കറിയാം തന്റെ മനസ്സ് ശരിയല്ലെന്ന്. ഈശ്വര, ഏട്ടന്റെ മുഖത്ത് നോക്കി കുറച്ചു നേരം സംസാരിച്ചു പോയാ ഞാൻ സത്യം പറഞ്ഞു പോവും. തൽക്കാലം ഉറക്കം വരുന്നതായിട്ട് ഭാവിക്കാം, അതേ മാർഗമുള്ളൂ. ജ്യോതി, ജ്യോതി, താനിങ്ങോട്ട് നോക്കി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി നമുക്ക് നാളെ സംസാരിക്കാം, എനിക്ക് ഉറക്കം വരുന്നു. എടോ, ഒരു അഞ്ചു മിനിറ്റ്, അത് കഴിഞ്ഞു തന്നെ ഉറങ്ങിക്കോ. എനിക്ക് വയ്യാന്ന് പറഞ്ഞില്ല ഏട്ടാ, സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. ഓഹോ, അപ്പൊ തനിക്ക് ഞാനാണ് സമാധാനക്കേട് ഉണ്ടാക്കുന്നത്. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം, അല്ലാതെ ഇങ്ങനെ മനസ്സ് വെച്ച് പെരുമാറുക അല്ല വേണ്ടത്. ഒരു നോർമൽ ഭീഷണി കൊണ്ടൊന്നും വഴങ്ങുന്ന ആളല്ല ജ്യോതി. മൂർത്തി, സിംഹം വേട്ടയാടാൻ ഇറങ്ങുമ്പോ ചില മാൻപേടകളൊക്കെ മുന്നിൽ വന്ന് പെടും. ആദ്യമൊന്നും ഒരു പേടിയുമില്ലാതെ മാൻപേടകൾ തുള്ളിക്കളിച്ച് നടക്കും. സിംഹമാണെങ്കിലോ മാൻപേടയുടെ കുസൃതികളൊക്കെ നോക്കി കുറേ നേരം രസിക്കും. പക്ഷേ വേട്ടയാടാൻ തുടങ്ങിയാൽ ആദ്യത്തെ അലർച്ചയിൽ മാൻപേട വിറയ്ക്കും, പിന്നെ പ്രാണന് വേണ്ടി പരക്കം പായും. പക്ഷേ സിംഹത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ മാൻപേടയ്ക്ക് കഴിയില്ല മൂർത്തി. ജ്യോതി വെറുമൊരു മാൻപേടയല്ല, പെൺപുലിയ. ഡി കെ രക്ഷിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവൾക്കറിയാം. അതെ, ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷം ഡി കെ വർഷങ്ങളോളം ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നു. ജ്യോതി ജീവിതത്തിലേക്ക് വന്ന ശേഷവും അവർ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല. എനിക്കതൊക്കെ അറിയാവടോ മൂർത്തി. കടലിനെ മന്ത്രം കൊണ്ട് നിശബ്ദയാക്കിയ മന്ത്രവാദിനിയെ പോലെ ഡി കെ എന്ന ഹിറ്റ്ലറിനെ അവള് പൂച്ചക്കുട്ടിയാക്കി മാറ്റി. മൂകാംബികയിലേക്കുള്ള യാത്ര അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടൊരു വഴിത്തിരിവായി മാറി. അതെ, അതിനുശേഷം അവർ തമ്മിലുള്ള ബന്ധം ദൃഢമായി. ഇപ്പോ ഡി കെ ഇല്ലാതെ ജ്യോതിയില്ല. ജ്യോതിക്ക് ഡി കെ പ്രാണനാണ്. അതുകൊണ്ട് അവരെ തമ്മിൽ വേർപിരിക്കുക എന്നത് അസാധ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മൂർത്തി, സിംഹത്തിന്റെ യഥാർത്ഥ വേട്ട ഇതുവരെ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. വേട്ടയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട്. ആദ്യത്തേത്, ഒരു കുരുക്കിൽ ഹിറ്റ്ലറിനെ പിടുത്തി ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം പൂട്ടുക എന്നതാണ്. ഡി കെക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്ന് ജ്യോതിക്ക് തോന്നണം. അങ്ങനെ വന്നാൽ ഹലോ, ആരാ? മിസ്റ്റർ ഡി കെ അല്ലേ? അതെ, നിങ്ങൾ ആരാ? തൽക്കാലം ഞാൻ ആരാണെന്ന് പറയാൻ നിവൃത്തിയില്ല, പക്ഷേ നിങ്ങൾ അന്വേഷിക്കുന്ന ചില കാര്യങ്ങൾ എനിക്കറിയാം. അതിന്റെ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. എന്ത് തെളിവുകൾ? അവിനാഷിന്റെ മരണത്തെ കുറിച്ചുള്ള തെളിവുകളാണ് എന്റെ കയ്യിലുള്ളത്. അയാളെ ആരാണ് കൊന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഞാൻ പറയുന്ന സ്ഥലത്ത് വന്നാൽ അതിനുള്ള തെളിവുകൾ ഞാൻ തരും. നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഡി കെ, നിങ്ങൾ അറിഞ്ഞതും കേട്ടതും ഒന്നും അല്ല സത്യം. നിങ്ങളുടെ അമരാവതിയിൽ തന്നെയുള്ള ഒരാളാ കൊലയാളി. അനാവശ്യം പറയരുത്. സത്യമാണ് ഡി കെ. അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വന്നാൽ അതിനുള്ള തെളിവുകൾ ഞാൻ തരും. ഇനി ഇക്കാര്യം പറഞ്ഞ് ഞാൻ നിങ്ങളെ വിളിക്കില്ല. ഇപ്പൊ വരികയാണെങ്കിൽ നമുക്ക് നേരിൽ കാണാം, ഞാൻ തെളിവുകൾ തരാം. എന്ത് വേണമെന്ന് ആലോചിക്കും. ശരി, ഞാൻ വരാം.
ഏട്ടാ, ആരേട്ട വിളിച്ചേ? അത് എനിക്ക് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ. എങ്ങോട്ട്? ഏട്ട നിക്ക്, എങ്ങോട്ടാ പോകുന്നേ? ഏട്ട ആരെ കാണാനാ ഇത്ര ധൃതിയിൽ പോയത്? എന്തോ ഒരു ടെൻഷൻ പോലെ. ആരായിരിക്കും ഏട്ടനെ വിളിച്ചത്? അത് അമ്മയും മായച്ചി. മായച്ചി? മായച്ചി എന്നെ തല്ല വന്നു. സത്യമാണോ അമ്മ ഇവിടെ പറ? ഡിക്കയുടെ പിന്നാലെ ജ്യോതി പോയില്ലേ? ആദ്യം ഇവള് പറയുക അവര് തമ്മിൽ എന്തോ വലിയ വഴക്കാണ്. ഇതുവരെ നിന്റെ കുശുമ്പ് ഒന്നും മാറിയിട്ടില്ലേ? എന്റെ മരുമോളെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ആ ശരിയാക്കി തരും. പറയൂടി. അയ്യോ ഇല്ല, പറയില്ല. അല്ലമ്മേ, എന്നാലും ജ്യോതി എന്തിനാ ഡിക്ക് പോയതിന്റെ പിന്നാലെ പോയത്? അമ്മയ്ക്ക് അറിയോ? എടി താരെ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് അറിയത്തില്ലേടി? നീ എന്തിനാ ഇങ്ങനെ കുറ്റം പറയുന്നേ? അവിനാശി മരിച്ചു. അതിന്റെ കാരണക്കാരാരാണെന്ന് പോലീസ് അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ജ്യോതിയെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്തു. അതിൽ അവക്ക് വിഷമം കാണും. ചിത്രം നോക്ക്, ചിരിച്ചും കളിച്ചും അവ നിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്. കാത്തിരുന്ന് മുഷിഞ്ഞോ? ആരാ നിങ്ങൾ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഡിക്കയ്ക്ക് നല്ല ധൃതിയുണ്ട്, എനിക്കതറിയാം. ഞാൻ ഹേമ. ഞാൻ ആരാണെന്ന് ആലോചിച്ച് ഡിക്കെ ബുദ്ധിമുട്ടണ്ട. എന്നെ ഒരു വെൽവിഷറായി കണ്ടാ മതി. ചായ കുടിച്ച് വിശേഷം പറയാൻ വന്നതല്ല ഞാൻ. അവിനാശിന്റെ മരണത്തെ കുറിച്ച് എന്ത് തെളിവുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അതറിയാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്താ ഇത് ഡിക്കെ? നിങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചേ. ചായ കുടിക്ക്. കുടിച്ചോളൂ, തെളിവുകളൊക്കെ ഞാൻ തരാം. ഇന്ന് നിങ്ങൾ എന്റെ അതിഥിയാണ്. പ്ലീസ് ചായ കുടിക്ക്. കുടിക്കേ. അവിനാശും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? അനാവശ്യ ചോദ്യങ്ങൾ വേണ്ട ഡിക്കെ. നിങ്ങൾക്ക് ആവശ്യം എന്റെ കയ്യിലുള്ള തെളിവുകളാണ്. അത് തരാൻ തന്നെയാണ് ഡിക്കെ ഞാൻ വിളിപ്പിച്ചത്. ഗായത്രി. എന്താ മാഡം? ഇനി നീ പൊയ്ക്കോ. അരമണിക്കൂർ കൊണ്ട് എല്ലാം അവസാനിച്ചിരിക്കണം. പോയി നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തു തുടങ്ങിക്കോ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, എല്ലാവർക്കും അവരവരുടെ നിലനിൽപ്പല്ലേ പ്രശ്നം ഗായത്രി. നമുക്ക് നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം. ഇനി മുന്നോട്ടുള്ള കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് പേടി. ഇത് ഡിക്കയാണ്, സൂക്ഷിച്ചു വേണം. അറിയാം, ആൾ അപകടകാരിയാണ്. ചെല്ല്, ബാക്കി കാര്യങ്ങൾ നോക്ക്. ശരി മാഡം. കണ്ടാൽ സുമുഖൻ, സുന്ദരൻ, നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവൻ. പക്ഷേ പകൽമാന്യനായ ഇദ്ദേഹം നടത്തുന്നത് പെൺവാണിഭ കേന്ദ്രവും ഡിക്കെ എന്ന ദേവകൃഷ്ണയുടെ പൊയ്മുഖം നാട്ടുകാർക്ക് മുമ്പിൽ വെളിച്ചത്തായിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണിത്! ഈ അഴകിയ രാവണനെ എന്ത് ചെയ്യണം? പണക്കാര മുതലാളിയുടെ നക്ഷത്ര ലീലകൾക്ക് സമൂഹം മാപ്പ് കൊടുക്കുമോ? കൃഷ്ണ
പെൺപാണിപ കേന്ദ്രത്തിന് ഉടമസ്ഥനും ഹിറ്റ്ലർ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഡി കെയും കൂട്ടാളികളെയും ഇപ്പോൾ പോലീസ് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇയാളാണ് പകൽമാനിയൻ, ഈ നക്ഷത്ര വാണിഭ കേന്ദ്രത്തിന്റെ ഉടമസ്ഥൻ ഡി കെ എന്ന ദേവ് കൃഷ്ണ. ഇയാളുടെ ഉടമസ്ഥതയിൽ ഇനിയും ഇത്തരം അനാശ്വാസ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അന്വേഷണത്തിലാണ് പോലീസ്. ഭാര്യ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. വരൂ മേഡം. പറയൂ മേഡം. മേഡത്തിന് എന്താണ് മേഡം സംഭവിച്ചോണ്ടിരിക്കുന്നത്? മക്കളെ കാണുന്നത് അമ്മേ, ഇവര് ജീവിച്ചിട്ട് എന്താ കാര്യം? ഇതൊന്നും ഡി കെ ചെയ്യലെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഇത് ചതിയാ അമ്മേ. അമ്മയുടെ മോനെ അമ്മയ്ക്കറിയില്ലേ? അങ്ങളാരെങ്കിലും ജയപ്രകാശിനെ ഒന്ന് വിളിച്ചേ. തര അമ്മേ. അമ്മ വിഷമിക്കേണ്ട, ഡി കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവനെ തകർത്ത് തരിപ്പണമാക്കാൻ. ഇത് സാമ്പിൾ പൊങ്കലാണ് ജ്യോതിമ, യഥാർത്ഥ പൊങ്കല് വരാനിരിക്കുന്നതേയുള്ളൂ. അതെ, അവൻ താങ്ങത്തില്ല.
ഇതൊക്കെ തന്റെ സ്വപ്നം മാത്രമാണ്. ഇതുകൊണ്ടൊന്നും എന്റെ ഏട്ടൻ തകരില്ല. സ്വന്തം ഭാര്യയായ ഞാൻ എന്റെ ഏട്ടനൊപ്പം നിൽക്കും. ഈ നാട്ടുകാരോട് മുഴുവനും വിളിച്ചു പറയും ഇതൊക്കെ തന്റെ ചതിയായിരുന്നു എന്ന്. പറഞ്ഞോ. പക്ഷേ ഇതുപോലെയുള്ള നാറ്റ കേസിന് ഒരു കുഴപ്പമുണ്ട് ജ്യോതിമ. എത്ര വലിയ നന്മയുള്ളവനാണെങ്കിലും നിമിഷ നേരം കൊണ്ട് ആളുകൾ അതെല്ലാം മറക്കും. ആൾക്കൂട്ടത്തിനും മീഡിയയ്ക്കും സത്യം അറിയണ്ട, ഇതുപോലെയുള്ള കാഴ്ചകൾ കണ്ടാൽ മതി. പിന്നെ അവരതങ്ങ് ഏറ്റെടുത്തോളും. ഇനിയിപ്പോ അവരുടെ ഉത്സവം. ഡി കെ എന്ന പെൺവാണിഭക്കാരന്റെ കഥകൾ ഓരോന്നോരോന്നായി ഇനി പുറത്തു വരും. നിറം പിടിപ്പിച്ച നല്ല ഒന്നാന്തരം നുണക്കഥകൾ എല്ലാം ഞാൻ പണം കൊടുത്ത് ചെയ്യിക്കുന്നു. നിങ്ങൾ ഈ എഴുതിക്കുന്ന നുണക്കഥകൾ കൊണ്ടൊന്നും മറച്ചു വെക്കാൻ പറ്റുന്നതല്ല സത്യം. അതെവിടെ ഒളിപ്പിച്ചു വെച്ചാലും ഒരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യും. മണ്ടത്തരം പറയല്ലേ ജ്യോതിമ, ഒരു കള്ളം 100 തവണയല്ല 1000 തവണ എഴുതി സത്യമാക്കുന്നവരാ കൂടുതൽ മാധ്യമങ്ങളും. അവർക്കൊക്കെ ആവശ്യത്തിലധികം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡി കെ എന്ന നന്മ മരത്തിന്റെ ചില്ലകൾ ഓരോന്നോരോന്നായി വെട്ടി വീഴ്ത്താൻ ഇപ്പ അവന്റെ മാനം പോ. ഇനി അവന്റെ ബിസിനസ് ഡി കെ റെസ്റ്റോറൻസ്, അതിന്റെ ഗുഡ്വിൽ തകർത്ത് തരിപ്പണമാക്കി അതങ്ങ് പൂട്ടിക്കും ഞാൻ. അതോടെ എന്ത് ചെയ്യണോന്നറിയാതെ നിന്റെ ഭർത്താവ് നിൽക്കുമ്പോ അപ്പോ അമരാവതിയിലെ ആദ്യത്തെ മരണം സംഭവിക്കും. ഡി കെക്ക് ഏറ്റവും പ്രിയപ്പെട്ട വളർത്തു മക്കളിൽ ഒരാൾ ആക്സിഡന്റിൽ കൊല്ലപ്പെടും. പറ്റണം, അല്ലെങ്കിൽ സകലതും നാശിപ്പിക്കും ഞാൻ. ഞാൻ എന്ത് ചെയ്യും? എന്റെ ഏട്ടനെ വിട്ട് ഞാൻ എങ്ങനെ പോവും? പോയില്ലെങ്കിൽ ഇയാളെല്ലാം നശിപ്പിക്കും. എന്റെ ഭർത്താവിനെയും കുടുംബത്തെയും രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ജ്യോതിമ ഓക്കെ അല്ലേ? നിന്റെ ഭർത്താവിനെയും അമരാവതിയെയും മക്കളെയും മരുമക്കളെയും ആ അമ്മയൊക്കെ രക്ഷിക്കാൻ നിനക്കേ പറ്റൂ. പക്ഷേ ഡി കെ നീ ഉപേക്ഷിക്കണം. സമ്മതിച്ചു. എന്റെ ഭർത്താവിനെയും കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും. പക്ഷെ എത്ര നാൾ ഞാൻ മാറി നിൽക്കണം? പറയൂ, ഡി കെ വിട്ട് ഞാൻ എത്ര നാൾ മാറി നിൽക്കണം എന്ന്. അവളെന്താ ഒന്നും പറയാത്തത്? എനിക്കറിയാവുന്ന എന്റെ ഏട്ടനല്ല ഇന്ന് ഞാൻ കണ്ടത്. അമ്മ പറഞ്ഞ പോലെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. മോളെ, നിന്നെ സ്നേഹിക്കുന്നത് പോലെ അവൻ ലോകത്തൊരാളെ സ്നേഹിക്കുന്നില്ല എന്ന് ഈ അമ്മയ്ക്കറിയാം. ആ നീ അവനിങ്ങനെ സംശയിക്കരുത്. അമ്മയുടെ മോൻ അമ്മയ്ക്ക് വലുതായിരിക്കും. പക്ഷെ അമ്മ ഇത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും കണ്ട കഴിച്ച ഞാൻ മറക്കില്ല. എന്തിനാ അമ്മയുടെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്ത്? ആ മനുഷ്യനെ ഇനി ഞാൻ വിശ്വസിക്കണമെന്നാണോ അമ്മ പറയുന്നത്? വേണ്ട, അമ്മയെ ഒന്നും പറയണ്ട.
അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അമ്മ പോകുന്നുണ്ടോ? എനിക്കിത്തിരി സമാധാനം വേണം.